പണ്ട് പണ്ട് വളരെ പണ്ട് എന്ന് തുടങ്ങുന്ന കഥകളിലായിരുന്നു കേരളത്തിന്റെ പ്രളയങ്ങളെല്ലാം. കൊല്ലവർഷം 1999 കഴിഞ്ഞാൽ ഓർക്കാൻ ഒന്നുമില്ലാതിരുന്നവർ അക്കാലമെല്ലാം പോയി. 2018 മുക്കിക്കുതിർത്തി കളഞ്ഞ കേരളത്തെ 2019 തുടച്ചെടുത്തു. മലപ്പുറം കൂതാനത്തും വയനാട് പുത്തുമലയിലും ഒറ്റ ദിവസം കൊണ്ട് ഒലിച്ചുപോയത് കേരളത്തിന്റെ എല്ലാ ധൈര്യവുമായിരുന്നു. എട്ടാം മാസത്തിലെ 8-ാം ദിവസം 2018 അതേ ദിവസങ്ങളുടെ ആവർത്തനമായിരുന്നു. വയനാട് മേപ്പാടിയിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്തുവിട്ട ആ സന്ദേശത്തിൽ കേരളം നിസ്സഹായരായി മരവിച്ചു നിന്നു. രണ്ട് ലയങ്ങൾ, ഒരാശുപത്രി, പള്ളി, പിന്നെ ഒരു ക്യാന്റീനും അന്നും മണ്ണിനടിയിലായ ചിലരെ ഇന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മേപ്പാടിയിലെ വാർത്ത അന്ന് തന്നെ പുറത്തുവന്നെങ്കിൽ തകർന്നില്ലാതായി പോയ ഭൂദാനത്തെക്കുറിച്ച് പുറത്തെല്ലാവരും അറിഞ്ഞത് പിറ്റേന്ന് 10 മണിയോടെയാണ്. എല്ലാവരും നിസ്സഹായരായി പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ജീവൻ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പോലും നമുക്ക് അറിയാൻ കഴിയില്ല. ഒരാളെ പോലും ഇവിടുന്ന് രക്ഷിക്കാൻ പോലും കഴിയുമോ എന്ന് അറിയാൻ കഴിയില്ല. നിസ്സഹായരാകുന്ന അവസ്ഥയിൽ പകച്ചു നിൽക്കുകയാണ് ഈ പ്രദേശവാസികളും. കാണാതായവരുടെ പേരുകളുമായി എന്ത് ചെയ്യണമെന്നറിയാതെ നാട്ടുകാർ പരിഭ്രാന്തരായി നടന്നു. ഭൂദാനത്തെ അനഘയും അലീനയും എന്നും ഒന്നിച്ചായിരുന്നു ആ മരണത്തിലും. എനിക്ക് 3 മക്കളുണ്ട്. കെട്ടൽ കെട്ടോ രക്ഷം പറ്റില്ല. അവിടെ നിന്ന് പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങ് വിട്ടു ഇരുന്ന് രണ്ടുപേരെ ഞാൻ രക്ഷപ്പെടുത്തി. ഒരാളെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല, എടുക്കാൻ പറ്റാന്ന് തോന്നി. വൈത്തിരിയും മൂന്നാറും പിന്നെ നിലമ്പൂരും മുക്കവും വിണ്ടുകീറാത്ത നാടുകൾ ഇല്ലെന്നായി. ഏക്കർ കണക്കിന് കൃഷിയുണ്ടായിരുന്നവർ ഒറ്റ മണിക്കൂർ കൊണ്ട് അനാഥരായി. രണ്ട് പ്രളയങ്ങൾ ഉഴുതുമറിച്ച കേരളത്തിന്റെ രാഷ്ട്രീയ കോട്ടകൊത്തളങ്ങളുടെ അടിത്തറയും ഇളകിയ വർഷം കൂടിയാണ് 2019. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റും തോറ്റ CPM വീടുകൾ തോറും കയറിയിറങ്ങി വിളിച്ചു ചൊല്ലി പ്രായച്ചിത്തം നടത്തി. 19 സീറ്റും ജയിച്ച UDF പാറ പോലുറച്ച പാലാ വരെ കളഞ്ഞുകുടിച്ച് 2021 ഏകാദശി നോച്ചിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പ് ദുർവിധി BJP ഒരു നേതാവിനെ കൂടി മിസോറാമിലേക്ക് ഗവർണറായി അയച്ചു. ഇന്ത്യ പിടിക്കാൻ വന്നതായിരുന്നു രാഹുൽ ഗാന്ധി. ത്രിവർണ പതാകകൾ പാറിച്ച് മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടികൾക്കിടയിലൂടെ രാഹുൽ വയനാട്ടിൽ വന്നിറങ്ങിയപ്പോൾ ശത്രുവായി പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദിയായിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന PCC പ്രസിഡന്റ് 2020 കളിയാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ രാഹുലിന്റെ മത്സരം കേരളത്തിൽ മാത്രം ഭരണമുള്ള CPMനെതിരെയായി. പത്തൊൻപതും ജയിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ അമേഠി പോലും കൈവിട്ട രാഹുൽ വാനപ്രസ്ഥം പ്രഖ്യാപിച്ചു. പാർട്ടിയെ തന്നെ ഉപേക്ഷിച്ച് അവധൂതനെ പോലെ ധ്യാനത്തിന് പോയി. ആ സമയത്താണ് CPM ജപമാല കയ്യിലെടുത്തത്.
ചില വിഷയങ്ങളെടുത്ത് നിലപാട് ശരിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം അവരെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ നല്ല നിലയിലുള്ളൊരു ആശയ സംവാദമായിട്ടാണ് ഈ ഗൃഹസന്ദർശന പരിപാടി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയുടെ കാര്യത്തിലും ചില വീട്ടുകാരിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സി പി എമ്മിന്റെ വിശ്വാസ തീർത്ഥയാത്രയുടെ ആദ്യ കാണിക്ക വീണത് പാലായിലായിരുന്നു. കെ എം മാണി 1965 മുതൽ തോൽക്കാത്ത മണ്ഡലത്തിൽ മാണി സി കാപ്പൻ ജയിച്ചു വന്നു. അടൂർ പ്രകാശിന്റെ കൊന്നിയും കെ മുരളീധരന്റെ വട്ടിയൂർക്കാവും നിലം പറ്റി. കൂടുതൽ അഹങ്കരിക്കരുത് എന്ന് ഓർമ്മിപ്പിച്ച് അരൂരിലെ ആരിഫിന്റെ മണ്ഡലം ഷാനിമോൾ ഉസ്മാൻ പിടിച്ചു. എറണാകുളത്തെ കോട്ട ആഞ്ഞു പിടിച്ചാൽ വീഴ്ത്താമെന്ന് സി പി എം ഈ വർഷം പഠിച്ചു. പിന്നെ മഞ്ചേശ്വരത്തെ രാഷ്ട്രീയം 1982 എങ്ങനെ നിന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ. ആർക്കാണ് നഷ്ടം സംഭവിച്ചത്? ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മിസോറാമിന് പോയത് കുമ്മനം രാജശേഖരനായിരുന്നു. അഞ്ചിടത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പി എസ് ശ്രീധരൻപിള്ളയും അവിടേക്ക് തന്നെ പോയി. ലാഭമാണോ നഷ്ടമാണോ എന്ന് ബി ജെ പി കണക്കെടുത്ത് വരുന്നതേയുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വർഷം വളരെ നിസ്സഹായമായി ഒരു കാര്യം പറഞ്ഞു. ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന IAS-കാരൻ പുതിയ പാതകം ചെയ്തെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല എന്നതായിരുന്നു അത്. ആ കേസിൽ പോലീസും IAS-കാരും കൂടി കാട്ടിക്കൂട്ടിയത് കടുത്ത അനീതിയാണെന്ന് ഹൈക്കോടതി പറഞ്ഞു. എന്നിട്ടെന്തുണ്ടായി? ഒന്നും സംഭവിച്ചില്ല. അതാണ് വായിൽ സ്വർണപ്പല്ലുമായി ജനിക്കുന്ന സിവിൽ സർവീസുകാരന്റെ ജാതകം. ആരോപിക്കപ്പെടുന്ന വിഷയം മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ്. അതിപ്പോ ശ്രീറാം നിഷേധിച്ചാലും നാടാകെ അംഗീകരിക്കുന്നുണ്ട്. കാരണം മദ്യപാനിയുടെ ലക്ഷണങ്ങൾ എല്ലാം ഒത്തുവന്നിരുന്നു എന്നാണ് പൊതുവെ സമൂഹം അംഗീകരിക്കുന്നത്. ലഹരി സേവിച്ച് മതോന്മത്തനായി വണ്ടിയോടിച്ച് ശ്രീറാം വെങ്കിട്ടരാമൻ ബഷീർ എന്ന മാധ്യമ പ്രവർത്തകനെ ഇടിച്ചുകൊന്നു. പലരാണ് ഇങ്ങനെ മൊഴി നൽകിയത്. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളുമെല്ലാം എതിരായിരുന്നു. എന്നിട്ടും ശ്രീറാം വെങ്കിട്ടരാമൻ ലഹരി സേവിച്ചെന്ന് തെളിയിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞില്ല. വേണ്ട സമയത്ത് കേസെടുത്തില്ല. എടുത്ത കേസുകളെല്ലാം കുഴിച്ചുമൂടി. അനീതിയാണ് ചെയ്യുന്നതെന്ന് എല്ലാവരും അറിഞ്ഞാലും ഞങ്ങൾക്ക് പുല്ലാണെന്ന് സിവിൽ സർവീസ് ലോബി കേരളത്തോട് വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചു. നസ്രത്തിൽ നിന്ന് നീതി പ്രതീക്ഷിക്കരുതെന്ന് ജനം ഒരിക്കൽ കൂടി അതോടെ പഠിച്ചു. ശവം വെച്ച് വിലപേശുന്ന സഭകൾ കേരളത്തിന്റെ മാത്രം സ്വത്താണ്. കൂനൻ കുരിശ് സത്യത്തിന് ശേഷം ഉരുത്തിരിഞ്ഞു വന്ന ഈ സംവിധാനത്തെ ആഗോള സഭകളുമായി കൂട്ടിക്കെട്ടി മാത്രം ആരും കുറ്റം പറയും. ഒന്നും രണ്ടുമിടത്തല്ല, ഡസൻ കണക്കിന് പള്ളികളിലാണ് നേരത്തോട് നേരം കഴിഞ്ഞ ശവവുമായി വിശ്വാസികൾ മതിലു ചാടേണ്ടി വന്നത്. ചിലർ മരിച്ചവരെ ആഴ്ചകളോളം ഫ്രീസറുകളിൽ തണുപ്പിച്ചു നിർത്തി. എന്നിട്ടും തീരാത്ത അവകാശവാദവുമായി മെത്രാൻ കക്ഷിമാരും ബാബ കക്ഷിമാരും വർഷാന്ത്യവും തുടരുന്നുണ്ട്. പള്ളികളുടെ താഴിട്ടു പൂട്ടിയ ഗേറ്റുകൾക്ക് മുന്നിൽ പാലാരിവട്ടം പാലമാണ് കേരളത്തിന്റെ നവകാല കുംഭകോണം. പൊതുപണം കൊണ്ട് അമ്മാനമാടുന്ന ദുശാസന കുറുപ്പുമാർ പഞ്ചവടി പാലങ്ങൾ പണിയുന്ന നാട്. വകുപ്പ് സെക്രട്ടറിമാർ വരെ അകത്തു കിടന്നാലും അതിനു മുകളിലുള്ള ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുകൂടി പാലാരിവട്ടം കേരളത്തെ പഠിപ്പിച്ചു. ഞാൻ ഉത്തരവിട്ടത് 7% ഇൻട്രസ്റ്റ് വാങ്ങാൻ. ഇൻട്രസ്റ്റ് ഒഴിവാക്കാനും മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് ഒഴിവാക്കാനല്ല, ഇൻട്രസ്റ്റ് ഇല്ലാതെ അഡ്വാൻസ്. എടപ്പള്ളിക്ക് ഈ ശ്രീധരൻ 25 crore അഡ്വാൻസ് വാങ്ങിച്ചിട്ടാണ് ആ പണി തുടങ്ങിയത്. സിൽക്ക് അതിനു മുമ്പ് സിൽക്കിന് 5 crore. ഞാൻ പേരൊന്നും പറയില്ല.
അകത്ത് കിടന്ന പൊതുമരാമത്ത് സെക്രട്ടറി ടി ഒ സൂരജ് ഇത് പറഞ്ഞിട്ട് മാസങ്ങളായി. 2019 അവസാന ദിവസവും കേസ് മുൻമന്ത്രിയിലേക്കോ മന്ത്രിസഭയിലേക്കോ എത്തിയില്ല. ജയിലിൽ കിടന്നു പറ്റിയ പൊടി തട്ടിക്കളഞ്ഞ് സെക്രട്ടറിയും കരാറുകാരനും എംഡിയും ജനറൽ മാനേജരുമൊക്കെ കൊച്ചിയിലൂടെ തേരാപ്പാര നടക്കാൻ തുടങ്ങി. പക്ഷേ പാലാരിവട്ടം പാലം പൊളിക്കണോ, വണ്ടി ഓടിക്കണോ, അതോ പുതുക്കിപ്പണിയണോ, ഒന്നിനും ഉത്തരം പറയാൻ ഇപ്പോൾ സർക്കാരിന് കഴിയുന്നില്ല. ജനം ദിവസം 4 മണിക്കൂർ വരെ കുരുക്കിൽ കിടന്ന് അനുഭവ സാക്ഷ്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മരടിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ 4 പൊളിച്ചാൽ അതാരുടെ തോൽവിയാണ്? ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത് കണ്ടാണ് 2019 കടന്നുപോകുന്നത്. 2020 ആദ്യ മാസം അത് 4 പൊളിച്ചാലും ഒരാളും ഒരു ചുക്കും പഠിക്കാൻ പോകുന്നില്ല. $60 ലക്ഷം മുതൽ 1.5 കോടി വരെ കൊടുത്ത് ഫ്ളാറ്റ് മേടിച്ചവരൊക്കെ ഇറക്കി വിട്ടുകഴിഞ്ഞു. കായലും കടൽത്തീരവും കയ്യേറി കെട്ടിപ്പടുത്തവർക്ക് കാര്യമായ ഒരു കോട്ടവും ഇതുവരെ വന്നിട്ടുമില്ല. ചട്ടലംഘനമാണെന്ന് അറിഞ്ഞു തന്നെ അനുമതി കൊടുത്ത ഉദ്യോഗസ്ഥർ പെൻഷനും വാങ്ങി പേരക്കുട്ടികളെയും കളിപ്പിച്ച് വീട്ടിലിരിക്കുന്നു. മരടിലെ ഈ 4 പൊളിച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പഠിക്കുമോ? 3 മുതൽ വൈത്തിരി വരെ ഇപ്പോഴും നടക്കുന്ന കയ്യേറ്റങ്ങളെ ആര് പൊളിച്ചടക്കും? അതും പ്രതിക്കൂട്ടിൽ ഒരു വനിത. അഴിക്കുംതോറും കുരുക്കുമുറുകുന്ന കൊലപാതകങ്ങളിൽ അന്വേഷണം തുടരുമ്പോഴും പുറത്തു കൊണ്ടുവന്നത് ആർത്തു വിളിക്കുന്ന, സ്വയം തിരിച്ചറിയാനാകാത്ത ആൾക്കൂട്ട മനോഭാവം കൂടിയാണ്. ജോളിക്ക് കൊലപാതകങ്ങൾ നടത്താൻ പ്രത്യക്ഷവും പരോക്ഷവുമായി കൂടെ നിന്നവരിൽ സയനൈഡ് എത്തിച്ചുകൊടുത്ത സ്വർണപ്പണിക്കാരൻ തൊട്ട് സഹായിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ വരെയുണ്ട്. കൊലപാതകി തങ്ങളിൽ ഒന്നല്ലെന്ന് ആഘോഷിക്കുന്ന പൊതുജനവും മാധ്യമങ്ങളും കൂടത്തായി കൊലപാതക പരമ്പര സിനിമയാക്കാൻ ഒരുങ്ങുന്നവരുമുണ്ട്. അപ്പോൾ ജോളിയെ മാത്രമല്ല, നമ്മൾ ഈ സമൂഹത്തെയും കൂക്കി വിളിക്കേണ്ടതായിരുന്നു. പെട്ടെന്നുള്ള പ്രകോപനത്തിൽ കൂട്ടക്കൊല നടത്തുന്നവരിൽ നിന്ന് വേറിട്ട് നിൽക്കുകയായിരുന്നു കൂടത്തായി എന്നതിന്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമായിരുന്നു ജോളി. 14 വർഷത്തിനുള്ളിൽ 6 കൊലപാതകങ്ങൾ. കേസ് അന്വേഷണ സംഘത്തിന് മുന്നിലെത്തുന്നത് ആദ്യ കൊലപാതകം നടന്ന് 17 കൊല്ലങ്ങൾക്ക് ശേഷം. കേരള സമൂഹത്തിന് കിട്ടിയ ഇരയും ട്രോളുമായിരുന്നു അന്വേഷണ ഘട്ടങ്ങളിലെല്ലാം ജോളി. ലൈംഗികത, പ്രണയം, അവിഹിതം മുതലായ എരിവും പുളിയും കേസിനെ കൂടുതൽ ആകർഷകമാക്കി നിർത്തി ഒരു സമൂഹത്തിന് മുന്നിൽ. കുടുംബത്തിനകത്ത് കൊല നടത്തുന്നവൾ വിഷം കലർത്തുമെന്ന സ്ഥിരം മുൻവിധി തൊട്ട് സീരിയൽ കില്ലർമാരുമായുള്ള താരതമ്യം വരെ ആഘോഷിച്ചു കല്ലെറിഞ്ഞ ജനത. കൽ
കളിച്ചു നടക്കുന്ന പ്രായമായ 11 വയസ്സിലും 9 വയസ്സിലും അതിക്രൂരമായ ലൈംഗിക പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഉത്തരത്തിൽ തൂക്കുമരണം വിധിക്കപ്പെട്ട 2 കുരുന്നുകൾക്ക് മരണത്തിന് ശേഷം നീതി വാങ്ങിക്കൊടുക്കാനുള്ള പ്രതിഷേധം കണ്ടു ഈ കഴിഞ്ഞ വർഷം നമ്മൾ വാളയാർ. വാളയാർ കേസിലുണ്ടായ വീഴ്ചയിൽ പോലീസ് തന്നെയാണ് ആദ്യ പ്രതി. പ്രഥമ ദൃഷ്ട്യാ കൊലപാതകമെന്ന് ഒറ്റയടിക്ക് തോന്നുന്ന 2 മരണങ്ങൾ അതുറപ്പിക്കാവുന്ന നിരവധി തെളിവുകൾ ഉണ്ടായിട്ടും കോടതിയിലെത്തിയപ്പോൾ ആവശ്യത്തിന് തെളിവുകളില്ലാതെയായി മാറി. ആദ്യ കേസിൽ അറസ്റ്റ് ചെയ്ത ദിവസം തന്നെ പ്രതി ഇറക്കിക്കൊണ്ടുവരാൻ CPM പ്രാദേശിക നേതൃത്വം ഇടപെട്ടെന്ന ആരോപണം ബാക്കി നിൽക്കുമ്പോഴാണ് പ്രതികൾക്ക് വേണ്ടി ഹാജരായ മുൻ CPM ജനപ്രതിനിധി അഡ്വക്കേറ്റ് എൻ രാജേഷിന്റെ പാലക്കാട് ജില്ലാ ശിശുക്ഷേമ സമിതി ചെയർമാൻ നിയമനവും കടുത്ത വിവാദമായത്. വാളയാർ കേസിലെ വക്കാലത്ത് തന്റെ ജൂനിയറിനെ ഏൽപ്പിച്ച ശേഷവും 2 തവണ ക്രോസ് വിസ്താരത്തിനെത്തുകയായിരുന്നു അഡ്വക്കേറ്റ് എൻ രാജേഷ്. കൊല്ലപ്പെട്ടത് ദളിത് വിഭാഗത്തിൽപ്പെട്ട 2 കുരുന്നുകളാണ്. പ്രതിഭാഗത്തിന് വേണ്ടി മാത്രം ഇടപെടലുകൾ നടന്നതും പോലീസിന് പ്രതികൾക്കെതിരെ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാതെ പോയതും പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോഴാണ്. പാലക്കാട് നിന്നുള്ള ജനപ്രതിനിധി പട്ടികജാതി ക്ഷേമ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി AK ബാലനും സംസ്ഥാന മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിനും ഉത്തരവാദത്തിൽ നിന്ന് ഒഴിയാനാകാതാകുമ്പോൾ ആ അവസരം മുതലെടുക്കാനും പ്രതിഷേധിക്കാനും പ്രതിപക്ഷത്തിനും അവകാശമുണ്ടെന്നത് ന്യായം. പ്രതിക്ക് പിന്തുണ കൊടുത്തവരിലെ രാഷ്ട്രീയ നിറം കത്തിപ്പടർന്നപ്പോൾ കിട്ടിയ തക്കം വിട്ടുകളയാതെ പ്രതിപക്ഷവും BJPയും ആളിക്കത്തിച്ചു പ്രതിഷേധം. പക്ഷേ ഉരക്കത്തിയപ്പോൾ വാഴ വെട്ടുന്നതിനപ്പുറത്തേക്ക് നീണ്ടുപോയില്ല ആ പ്രതിഷേധങ്ങളും. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുമ്പോഴും ഇടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലപാടുകൾ ഏതെല്ലാം സാഹചര്യങ്ങളിൽ സുതാര്യമാണെന്ന ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ടുകൂടിയാണ് 2019 അവസാനിക്കുന്നത്. UAPA കരിനിയമം എന്ന് പ്രതിഷേധിക്കുമ്പോഴും അതേ നിയമം ചുമത്തി 2 കൌമാരക്കാർ തടവറയിൽ തുടരുകയാണ് കേരളത്തിൽ. കേസ് NIA ഏറ്റെടുത്തത് ഫെഡറൽ സംവിധാനത്തിന് നിരക്കാത്തതാണെന്ന നിലപാടിലേക്ക് CPM കടന്നെങ്കിലും സർക്കാർ ഇതുവരെ സ്വീകരിച്ച നിലപാടുകളെല്ലാം പാർട്ടി പ്രവർത്തകരെന്ന നിലയിൽ നിരാശപ്പെടുത്തുന്നതാണെന്ന് ആവർത്തിക്കുകയാണ് അറസ്റ്റിലായവരുടെ കുടുംബങ്ങൾ. ഞങ്ങൾ ജീവിച്ചതും ഞങ്ങൾ കഴിച്ച മതേതര വിവാഹങ്ങൾ, ഞങ്ങൾ കുട്ടികളെ വളർത്തിയത് മതമില്ലാതെ ആ രീതിയിൽ ഞങ്ങൾ ജീവിച്ചിട്ട് ഇന്ന് ഒരു ലെഫ്റ്റ് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഞങ്ങളുടെ കുട്ടി UAPA ചുമത്തി, ഞങ്ങളെ കുട്ടി മാത്രമല്ല മറ്റേ കുട്ടിയെ എനിക്ക് പേഴ്സണലി ആ കുട്ടിയെ പരിചയമില്ലാത്തതുകൊണ്ട് മാത്രം എന്തായാലും ഏത് കുട്ടി ഒരു UAPA ചുമത്തി ജയിലിൽ കടക്കേണ്ട അവസ്ഥ ഉണ്ടായി എന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങൾ ജീവിച്ച ജീവിതം പോലും തെറ്റായി പോയോ എന്ന് വരെ തോന്നുന്ന ഒരവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. UAPA നിയമം ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കില്ലെന്നും എന്നാൽ ജനാധിപത്യ രീതിയിൽ ഉപയോഗിക്കുമെന്നുമുള്ള രാഷ്ട്രീയ വിശദീകരണത്തേക്ക് CPM കടന്നത് അലന്റെയും താഹയുടെയും അറസ്റ്റ് നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ്. അപ്പോഴും ജനങ്ങളോട് ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സുരക്ഷ അപകടത്തിലാണെന്നോ അല്ലെന്നോ ഉള്ള വിശദീകരണം അതിലുണ്ടായിരുന്നില്ല. എന്നാൽ അതിനു മുമ്പ് അട്ടപ്പാടിയിൽ നടന്നത് വ്യാജ ഏറ്റുമുട്ടലല്ല, ഒരു നക്സൽ പ്രവർത്തിത മേഖലയായി കേരളം മാറുകയാണ് എന്ന് സ്ഥാപിക്കാൻ പോലീസിന് കഴിഞ്ഞു ഈ വിദ്യാർത്ഥികളുടെ അറസ്റ്റോടെ. അപ്പോഴും ഒരു മാവോയിസ്റ്റ് ഭീഷണിയുടെ പശ്ചാത്തലം കേരളത്തിലുണ്ടെന്നോ ഇല്ലെന്നോ വിശദീകരിക്കേണ്ട ബാധ്യത സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഉണ്ടായിരുന്നില്ലേ എന്നതാണ് ചോദ്യം. കോടതി പോലും ഉപയോഗിക്കാത്ത മാവോയിസ്റ്റ് എന്ന വാക്ക് പരാമർശിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചത്
ഞെട്ടലുണ്ടാക്കിയെന്ന പ്രതികരണവുമായി അലന്റെ അമ്മയും രംഗത്തെത്തി. കോടതി പോലും പറഞ്ഞിട്ടില്ല അവർ മാവോയിസ്റ്റാ, നിങ്ങൾ അവരുടെ റിപ്പോർട്ട്സ് വായിച്ചു നോക്കൂ. 26 പേജിലുള്ള ജഡ്ജ് ബെഞ്ചിൽ അവർ എവിടെയും മാവോയിസ്റ്റാന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇത്രയും ഒരു എന്താ പറയുക ഒരു ലെഫ്റ്റ് ഗവൺമെന്റ്, നമ്മൾ ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി വളരെ നിസ്സാരമായിട്ട് അവർ മാവോയിസ്റ്റുകളല്ലേ എന്നുള്ള ഒരു ചിരിയോടുകൂടില്ല. ഞാൻ അത് വീണ്ടും വീണ്ടും കണ്ടു. എത്ര പരിഹാസ ഭാവത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഒരു പൊതുവിദ്യാലയത്തിന്റെയും ക്ലാസ് മുറികളുടെ മാളങ്ങളിൽ വിഷപ്പാമ്പുകൾ പാർക്കുകയോ ഒരു ഷെഹലയുടെയും ജീവനിനി നഷ്ടപ്പെടുകയോ അനുവദിക്കുകയില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രതിജ്ഞ ചെയ്യുകയാണ് നമ്മൾ. പ്രതികൂട്ടിൽ പക്ഷേ ഒരാളായിരുന്നില്ല, ഒരുപാട് പേരുടെ അനാസ്ഥയുണ്ടായിരുന്നു. ഒരു സംവിധാനത്തിന്റെ തോൽവിയും ഉണ്ടായിരുന്നു. മാതാപിതാ ഗുരു ദൈവനാഥ് ഗുരു കഴിഞ്ഞിട്ടാണ് ദൈവം ഉള്ളൂ. അപ്പൊ ദൈവത്തിന് തുല്യമായിട്ടാണ് നിങ്ങൾ നിൽക്കേണ്ടത്. നിങ്ങളാണ് സംരക്ഷിക്കേണ്ടത്. നിങ്ങളെ കാവലിലാണ് കുട്ടികൾ ഉള്ളത്. സുൽത്താൻ ബത്തേരിയിലെ സർവജന VHSS പത്ത് വയസ്സുകാരി അഞ്ചാം ക്ലാസ്സുകാരി ഷെഹല ഷെറിൻ ക്ലാസ് മുറിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ചതിൽ ആഞ്ഞടിച്ചു ഒരു നാട് മുഴുവൻ പ്രതിഷേധം. അതിൽ പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയം മാത്രമല്ല, ഒരു രാഷ്ട്രീയവുമില്ലാതെ സഹപാഠിക്ക് കിട്ടാതെ നീതിക്കായി ശബ്ദമുയർത്തിയ സ്കൂൾ കുട്ടികളുടെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. ആ കുട്ടീനെ കുറച്ച് മുമ്പൊന്ന് എത്തിച്ചിരുന്നെങ്കിൽ ആ സംഭവം നടന്ന ഷജിൽ സാറ് പറഞ്ഞത് ബെഞ്ച് തട്ടിയത്, ആണി കുത്തിയത്, കല്ല് കൊറിയത്, അങ്ങനെ കൊറേ കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോയിപ്പിക്കുക. അപ്പൊ ഈ ക്ലാസ്സിലെ കുട്ടികൾ തന്നെ പറയുന്നുണ്ട് അവിടെ പൊത്തുണ്ട്, അവളുടെ കാലിൽ ഒരു നീല കളറായി. ഒരു സംവിധാനം പരിപൂർണ തോൽവിയായി മാറിയപ്പോൾ അതിന്റെ അടിവേരിളക്കി മാത്രം പ്രതിഷേധിക്കുകയായിരുന്നു. എന്നാൽ പൊതുജനം പ്രതിഷേധവും ജനരോഷവും ശക്തമായപ്പോൾ അതടക്കി നിർത്താൻ നടപടികളുടെയും തിരുത്തലുകളുടെയും ഇടപെടലുകളും ഉണ്ടായി. അധ്യാപകന് സസ്പെൻഷൻ, സ്കൂൾ അടിച്ചു തകർക്കൽ, ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും വയനാട് ജില്ലാ ജഡ്ജിന്റെയും പരിശോധനകൾ, ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത് ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം, PTA പിരിച്ചുവിടൽ. എന്നാൽ സംസ്ഥാനത്തിന്റെ ആരോഗ്യമേഖലയും വിദ്യാഭ്യാസ മേഖലയും ആഘോഷിക്കുന്ന നേട്ടങ്ങൾക്കപ്പുറം പരിമിതികളിൽ നിന്ന് പുറത്തു കടക്കുന്നേയില്ല എന്നതിന്റെ ഭാഗ്യം കെട്ട തെളിവ് കൂടിയായി അഞ്ചാം ക്ലാസ്സുകാരുടെ മരണം. അത് നാൾക്കുനാൾ നമ്മൾ സൗകര്യപൂർവ്വം മറന്നുകളഞ്ഞിരിക്കുന്നു. തമ്മിൽ തല്ലും പാരവെപ്പും പഴയതുപോലെ സിനിമാ സെറ്റുകളിൽ മാത്രം ഒതുങ്ങാത്ത കാലമായതുകൊണ്ട് ആക്ഷനും കട്ടുമെല്ലാം പ്രേക്ഷകർ നേരിട്ട് ഇത്തവണ കണ്ടു. മുടിമുറിക്കലും പ്രതിഷേധവും പൊതുജനത്തിനോട് സമൂഹ മാധ്യമം വഴി യുവ നടന്റെ പിന്തുണ തേടൽ മുതൽ സിനിമാ മാടമ്പിമാരുടെ സ്ഥിരമായുധമായ വിലക്കുമായി നിർമ്മാതാക്കളുടെ സംഘടന എത്തുന്നതുവരെ ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും നിന്ന് ശീലിച്ച താരസംഘടനയുടെ നിലപാടാണെങ്കിൽ പറയാനില്ല, നിലപാട് നാളെ നാളെ നീളമേ. സിനിമയിൽ വിലക്കെന്ന് പറഞ്ഞവസാനിപ്പിക്കുന്നതിന് പകരം ലൊക്കേഷൻ ഉൾപ്പെടെ മയക്കുമരുന്നുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് നിർമ്മാതാക്കളുടെ സംഘടന ഒരു നടൻ കഞ്ചാവാണെന്ന് സ്ഥാപിച്ചെടുത്തത്. സിനിമ പെരുവഴിയിലായ നിർമ്മാതാവിനും സംവിധായകനും മാത്രം കാര്യങ്ങൾ പൊതുമധ്യത്തിൽ വിശദീകരിക്കാനുള്ള വാതിൽ തുറന്നുകൊടുത്ത് സ്ഥിരം സിനിമാ തറവാട്ടിലെ ഏകപക്ഷീയമായ തീരുമാനമാണ് നടപ്പിലാക്കാൻ ഒരുങ്ങിയത്. സിനിമാ മേഖല നാണം കെട്ടുന്നറിയ ഒരു വിഷയത്തിലും വായ തുറക്കാതിരുന്ന ഇൻഡസ്ട്രിയുടെ നേതാക്കൾ ഒരു യുവതാരത്തിനെതിരെ പത്മവ്യൂഹം തീർക്കാനെത്തി. പക്ഷേ ഇത്തവണ ആ ആൾക്കൂട്ട ഹീറോയിസത്തിന് ജനം കൈയടിച്ചില്ല. പ്രശ്നം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. എന്നിട്ടും അഴകുഴമ്പൻ നിലപാടിൽ തുടരുകയാണ് അമ്മ എന്ന താരസംഘടന. ആക്രമിക്കപ്പെട്ട നടിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ നടിമാർ ഫെമിനിസ്റ്റുകളുടെ പ്രതിഷേധ കൂട്ടായ്മ മാത്രമായി ചിത്രീകരിക്കപ്പെട്ടപ്പോൾ, പുറത്താക്കപ്പെട്ട നടിമാർക്കെതിരെ സൈബർ ആക്രമണങ്ങൾ ഉയർത്തിയവർക്ക് ജോലി വാഗ്ദാനം ചെയ്യപ്പെട്ടപ്പോൾ, മിണ്ടാതിരുന്നവരാണ് അതുതന്നെ ഇപ്പോഴും തുടരുന്നത്. പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കുന്ന ജനത്തിന്റെ പൾസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയപരമായി അരക്ഷിതാവസ്ഥയുടെ നിഴലിൽ നിന്നുകൊണ്ടാണ് പുതിയ വർഷത്തിലേക്ക് ഒരു ജനത കടക്കുന്നത്. പൗരത്വ നിയമത്തിനെതിരായ പ്രതിഷേധം രാജ്യമൊട്ടാകെ അലയടിച്ചപ്പോൾ ഒറ്റക്കെട്ടായാണ് കേരളം അതിനോടൊപ്പം ചേർന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ സമരത്തിനിറങ്ങി. ഈ നാടിന്റെ ശബ്ദമൊന്നാണെന്ന് കൂടി രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു. കേരളത്തിന്റെ ക്യാമ്പസുകൾ, നിരത്തുകൾ കേട്ടും കണ്ടും തീർന്നിട്ടില്ല ലോങ് മാർച്ചുകളും പ്രതിഷേധ റാലികളും. ഒറ്റയ്ക്കല്ല, ഒറ്റക്കെട്ടായ ആ ശബ്ദത്തിലേക്ക് കൂടിയാണ് പുതിയ വർഷം കടന്നുവരുന്നത്.